രാഷ്ട്രീയത്തിലെ തലമുറ മാറ്റം എന്ന യുവനേതാക്കളുടെ നടക്കാത്ത സ്വപ്നത്തിനൊപ്പം കാലാകാലങ്ങളിൽ ഉയർന്നു വരാറുള്ള മറ്റൊരു ആക്ഷേപമാണ് മക്കൾ രാഷ്ട്രീയം. പാർട്ടിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കുന്നവരും പോലീസിന്റെ തല്ലുകൊള്ളുന്നവരും തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നൂലിൽ കെട്ടിയിറക്കുന്ന മക്കൾക്ക് മുന്നിൽ നിഷ്പ്രഭരാകുന്നു. അണികൾക്ക് ഏറിയാൽ ഒരു പഞ്ചായത്ത് സീറ്റ്, മക്കളെങ്കിൽ നേരെ നിയമസഭയിലേക്കോ പാർലമെന്റിലേക്കോ. പൊതുവെ ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിന്റെ മുഖമുദ്രയായ ഈ പ്രവണതയ്ക്ക് കേരളവും ഒട്ടും പുറകിലല്ല. തനിക്ക് ശേഷം പ്രളയമെന്ന് കരുതുന്ന നേതാക്കൾ കാലശേഷം മക്കളെ സുരക്ഷിതരാക്കാൻ കാലേക്കൂട്ടി രാഷ്ട്രീയ പോളിസി എടുപ്പിക്കുന്നു. അതേസമയം മക്കൾ രാഷ്ട്രീയത്തിലൂടെ വന്ന് കഴിവ് തെളിയിച്ചവരും ഈ പ്രസ്ഥാനങ്ങൾക്ക് മുതൽക്കൂട്ടായിട്ടുമുണ്ട്. ഇതിൽ അനന്തരാവകാശികൾ ഇടതുമുന്നണിയേക്കാൾ ഏറെ കോൺഗ്രസിലും UDF ഘടകകക്ഷികളിലുമാണ് കൂടുതലായി കാണപ്പെടുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും മക്കൾ മത്സരിക്കുമോ എന്ന ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ സജീവമാണ്. യുവനിരയെ അംഗത്തട്ടിലിറക്കാൻ തീരുമാനിച്ച CPM പക്ഷേ മക്കൾ രാഷ്ട്രീയം തലവേദനയാകില്ലെന്നാണ് ലഭിക്കുന്ന സൂചന. രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള പല നേതാക്കളുടെയും മക്കളാകട്ടെ ആരോപണങ്ങളുടെ നിഴലിലുമാണ്. ജയസാധ്യതയുണ്ടെങ്കിൽ പോലും മക്കൾ രാഷ്ട്രീയം വേണ്ടെന്ന നിലപാടിലാണ് CPMഉം CPIയും. മക്കൾ രാഷ്ട്രീയത്തിലെ പ്രമുഖനായിരുന്ന ജോസ് കെ മാണി ഇപ്പോൾ ഇടതുമുന്നണിയിലാണ്. അദ്ദേഹമാകട്ടെ രാജ്യസഭാംഗത്വം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കാൻ കച്ചമുറുക്കി കഴിഞ്ഞു. LJD നേതാവ് MV ശ്രേയംസ്കുമാറാണ് മക്കൾ രാഷ്ട്രീയത്തിലെ മറ്റൊരു പ്രമുഖൻ. അദ്ദേഹവും രാജ്യസഭാംഗമാണെങ്കിലും രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കാനിടയില്ല. കോൺഗ്രസിലെ ആദർശധീരൻ AK ആന്റണിയുടെ മകന്റെ രാഷ്ട്രീയ പ്രവേശനം ഇക്കുറിയും ഉണ്ടാകുമോ എന്നാണ് കോൺഗ്രസുകാർ ഉറ്റുനോക്കുന്നത്. ആന്റണി കേന്ദ്ര നേതൃത്വത്തിലേക്ക് പോയതോടെ വിജയം കൈവിട്ട ചേർത്തല പിടിക്കാൻ ജൂനിയർ AK ആന്റണി വരുമോ എന്നാണ് ഇപ്പോൾ അണികളുടെ ചോദ്യം. ആന്റണിയുടെ മകനും KPCC ഡിജിറ്റൽ മീഡിയ കൺവീനറുമായ അനിൽ കെ ആന്റണിയാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകളിൽ നിറയുന്നത്. എന്നാൽ നിക്ഷിപ്ത താല്പര്യക്കാർ പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തകളാണിതെന്നും തനിക്ക് അത്തരം ഉദ്ദേശങ്ങളില്ലെന്നും അനിൽ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഡോക്ടർ ശശി തരൂർ MPയും KPCC ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ഏകോപന ചുമതല അനിലിനെ ഏൽപ്പിച്ചത്. ഈ മേഖലയിൽ AICCയും അദ്ദേഹത്തെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രവേശനം ഏറെക്കാലമായി അഭ്യൂഹങ്ങളിൽ നിറയുന്നതാണ്. ചാണ്ടിയുമ്മൻ മത്സരരംഗത്തുണ്ടാകുമെന്ന പ്രചരണം ഇക്കുറിയും സജീവമാണ്. പുതുപ്പള്ളിയിൽ നിന്ന് ഉമ്മൻചാണ്ടി മാറിയാൽ ചാണ്ടിയുമ്മനാകുമോ പിൻഗാമി എന്ന ചോദ്യമാണ് ചർച്ചകളിൽ നിറയുന്നത്. എന്നാൽ ഇക്കുറിയും ഉമ്മൻചാണ്ടി തന്നെ പുതുപ്പള്ളിയിൽ ജനവിധി തേടുമെന്ന് വ്യക്തമായതോടെ ചാണ്ടിയുമ്മൻ മത്സരിക്കണമെങ്കിൽ വേറെ മണ്ഡലം കണ്ടെത്തേണ്ടി വരും. ആറന്മുള, ചെങ്ങന്നൂർ മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പുതുപ്പള്ളി ഡിവിഷനിൽ ചാണ്ടിയുമ്മന്റെ പേര് സജീവമായിരുന്നെങ്കിലും അവസാനം പിന്മാറി. നിയമസഭ ലക്ഷ്യമിട്ടായിരുന്നു പിന്മാറ്റമെന്ന് അന്ന് ആരോപണമുയർന്നു. അതേസമയം ജനപക്ഷ നേതാവ് PC ജോർജിന്റെ മകൻ ഷോൺ ജോർജാണ് നിയമസഭാ സ്വപ്നം കാണുന്ന മറ്റൊരു യുവനേതാവ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്ത് പൂഞ്ഞാർ ഡിവിഷനിൽ നിന്നും ജയിച്ചു കയറിയ ഷോൺ ജോർജ് PC ജോർജ് പിന്മാറിയാൽ പൂഞ്ഞാറിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവ് PJ ജോസഫ് MLA മകൻ അപ്പു ജോൺ ജോസഫും ഇക്കുറി നിയമസഭയിലേക്ക് കന്നിയംഗം കുറിക്കുമെന്നാണ് സൂചന. തിരുവമ്പാടി മണ്ഡലത്തിൽ അപ്പുവിനെ മത്സരിപ്പിക്കാനാണ് നീക്കം. UDFൽ മുസ്ലിം ലീഗിന്റെ സീറ്റാണ് നിലവിൽ തിരുവമ്പാടി. കേരള കോൺഗ്രസിന്റെ സീറ്റായ പേരാമ്പ്ര വിട്ടു നൽകി അപ്പുവിനു വേണ്ടി തിരുവമ്പാടി ആവശ്യപ്പെട്ടേക്കും. ഇത് സംബന്ധിച്ച് മുന്നണിയിൽ ആശയവിനിമയം നടന്നതായാണ് സൂചന. കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള തിരുവമ്പാടിയിൽ അപ്പു മത്സരിച്ചാൽ ജയിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ അവകാശവാദം. പേരാമ്പ്രയിൽ ലീഗിന് ജയസാധ്യത കൂടുതലുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവും പാർട്ടിയുടെ കീഴിലുള്ള ഗാന്ധിജി സ്റ്റഡി സെന്റർ വൈസ് ചെയർമാനുമാണ് നിലവിൽ അപ്പു. കണ്ണൂർ ജില്ലയിൽ മുൻമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ PR കുറുപ്പിന്റെ മകൻ KP മോഹനൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അഴീക്കോട് മണ്ഡലത്തിൽ മത്സരിച്ച MV നികേഷ് കുമാർ എന്നിവരായിരുന്നു മക്കൾ രാഷ്ട്രീയത്തിലെ പ്രമുഖർ. KP മോഹനൻ കൂത്തുപറമ്പിൽ വീണ്ടും മത്സരിച്ചേക്കും. മോഹനനെ വെട്ടി PK ദിവാകരന്റെ മകനും യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റുമായ PK പ്രവീണിനെ കൊണ്ടുവരാനുള്ള നീക്കവും ശക്തമാണ്. LJDയിലെ ഗ്രൂപ്പ് പോരാണ് ഇതിനു പിന്നിൽ. ഇടതുപക്ഷം ജയിച്ചാൽ മുതിർന്ന നേതാവ് മോഹനന് മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും. പുതുമുഖമായ പ്രവീൺ മത്സരിച്ചാൽ അവകാശവാദത്തിന് സാധ്യത കുറവാണ്. MV രാഘവന്റെ മകൻ എന്ന നിലയിൽ മാത്രമല്ല അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകന്റെ പ്രതിച്ഛായയും നികേഷ് കുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിൻബലമായിരുന്നു. കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങളും കൊലപാതകങ്ങളും വാർത്തകളിൽ നിറയുമ്പോൾ മക്കളെ കരുതലോടെ മാറ്റി നിർത്തി ഭാവി സുരക്ഷിതമാക്കുന്ന നേതാക്കൾ എന്നും ചർച്ചകളിൽ നിറയാറുണ്ട്. നികേഷ് കുമാറിന്റെ പേര് അഴീക്കോട്ട് മണ്ഡലത്തിൽ CPM ഇക്കുറിയും പരിഗണിക്കുന്നു.
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ബംഗളൂരുവിൽ ആസ്ഥാനമായ സ്റ്റാർട്ടപ്പ് കമ്പനി നടത്തുന്ന വീണ ഇതുവരെ രാഷ്ട്രീയ വേദികളിൽ എത്തിയിട്ടില്ല. പിണറായിയുടെ മകൻ വിവേക് കിരൺ അബുദാബിയിലാണ് ജോലി ചെയ്യുന്നത്. മന്ത്രി ഇ പി ജയരാജന്റെ രണ്ട് മക്കളും ഗൾഫിൽ ബിസിനസ് രംഗത്താണ്. സി പി എം മുൻ ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ രണ്ട് മക്കൾ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നു. ഇവരും മുഖ്യധാര രാഷ്ട്രീയത്തിലില്ല. സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിയുമായ കെ കെ ശൈലജയുടെ മകൻ എം ടെക് ബിരുദധാരിയാണ്. ലസിത് കണ്ണൂർ വിമാനത്താവളത്തിലെ സാങ്കേതിക വിഭാഗത്തിൽ ഉദ്യോഗസ്ഥനാണ്. മറ്റൊരു കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് സിനിമാ മേഖലയിലാണ്. കോൺഗ്രസ് നേതാവ് കെ സുധാകരന്റെ മക്കളും രാഷ്ട്രീയത്തിലില്ല. പാലം കടക്കാൻ ഇബ്രാഹിം കുഞ്ഞിന്റെ മകനും രംഗത്തുണ്ട്. എറണാകുളം ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ രണ്ട് പ്രബല ഗ്രൂപ്പുകളിൽ ഒന്നിനെ നയിക്കുന്നത് മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞാണ്. പാലാരിവട്ടം അഴിമതി കേസിൽ അദ്ദേഹം അറസ്റ്റിലായതോടെ മകൻ രാഷ്ട്രീയ പിന്തുടർച്ചാവകാശിയാകുമെന്നാണ് സൂചന. ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ ഇ വി അബ്ദുൽ ഗഫൂർ 4 വർഷമായി ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. സുപ്രധാന പദവിയാണെങ്കിലും അദ്ദേഹം പാർട്ടിയിൽ സജീവമല്ല. ഇബ്രാഹിം കുഞ്ഞ് കളമശ്ശേരിയിൽ വീണ്ടും മത്സരിക്കാൻ സാധ്യത മങ്ങിയതോടെ മകൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമായേക്കും.